ഒരാൾ മറ്റൊരാളെ വഞ്ചിച്ചു എന്നിരിക്കട്ടെ, അതായത് വിശ്വാസവഞ്ചന ചെയ്തു. ഇവിടെ രണ്ടുതരം വ്യക്തികളാണുള്ളത്, ഒന്ന് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിയും മറ്റൊന്ന് വഞ്ചനയ്ക്കിരയായ വ്യക്തിയും. വാസ്തവത്തിൽ വഞ്ചനയ്ക്കിരയായ വ്യക്തിക്കാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ നാം ഗഹനമായെന്ന് ചിന്തിക്കുകയാണെങ്കിൽ വലിയ നഷ്ടം ആർക്കാണ് സംഭവിച്ചിട്ടുണ്ടാവുക? വഞ്ചനയ്ക്കിരയായ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. അതുമൂലം ആ വ്യക്തി ചിലപ്പോൾ വളരെയധികം വിഷമിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ആ വഞ്ചനയ്ക്കിരയായ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടാവുകയും കൂടുതൽ ശ്രദ്ധയുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ആ വ്യക്തി ഒരു പാഠം പഠിക്കുകയും തുടർന്ന് ഇതുപോലെയുള്ള വഞ്ചനകൾക്ക് ഇരയാവാതിരിക്കുവാനുള്ള ശ്രദ്ധ തൻ്റെ ജീവിതത്തിലുടനീളം പാലിക്കുകയും ചെയ്യും. അതായത് ആ വ്യക്തിക്ക് ഒരിക്കൽ ദുഃഖിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് തുടർച്ചയായി ജീവിതത്തിൽ അത്തരം ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടാത്ത വിധം പക്വതയുള്ളവരായി മാറുകയും ചെയ്യും. എന്നാൽ ഈ വഞ്ചിച്ച വ്യക്തിയോ? വഞ്ചിച്ച വ്യക്തിയുടെ മേൽ എന്നേക്കുമായി മറ്റേയാൾക്കുള്ള വിശ്വാസമേ നഷ്ടമാകുന്നതാണ്. ഇനി ആ വ്യക്തി എന്തുതന്നെ ചെയ്താലും പഴയ പോലെ വിശ്വാസം പുനർസ്ഥാപിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതായത് വഞ്ചന ഏറ്റ വ്യക്തി ഒരിക്കൽ ദുഃഖിച്ചുവെങ്കിലും ജീവിതകാലത്തേക്ക് മുഴുവൻ ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വഞ്ചകനാകട്ടെ, ഒരിക്കൽ ചെയ്ത തെറ്റ് കാരണത്താൽ ജീവിതകാലം മുഴുവൻ ആരുടെയും വിശ്വാസത്തിന് പാത്രമാകാൻ കഴിയാത്ത വിധം അയോഗ്യനായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വഞ്ചകന്മാർ വിശ്വാസയോഗ്യരല്ല, വിഷവാസയോഗ്യരായി മാറും. അത് കാരണത്താൽ നിങ്ങളൊരു വിശ്വാസവഞ്ചന നേരിടുകയാണെങ്കിൽ ഈ കാര്യം മനസ്സിൽ സ്മരിക്കേണ്ടതാണ്. നിങ്ങൾ മറ്റാരെയും വിശ്വാസവഞ്ചന ചെയ്യാതെ ഇരിക്കേണ്ടതുമാണ്. ചിന്തനം ചെയ്തു നോക്കൂ.